സിംഗപ്പൂർ നൈറ്റ് സഫാരി. ഇവിടം സന്ദർശിക്കുന്ന ഏതൊരാളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് സിംഗപ്പൂർ നൈറ്റ് സഫാരി. ലോകപ്രസിദ്ധമായ സിംഗപ്പൂർ മൃഗശാലയോട് ചേർന്നാണ് ഇതിന്റെ സ്ഥാനം. രാത്രിയിലെ കാടിന്റെ സൗന്ദര്യവും അവിടുത്തെ അന്തേവാസികളുടെ നിശാജീവിതവും നേരിട്ടറിയാൻ ഇതിലും സുരക്ഷിതമായ മറ്റൊരു മാർഗം ലോകത്തില്ല എന്ന് തന്നെ പറയാം. രാത്രിയിൽ മാത്രം സജീവമാകുന്ന ലോകത്തിലെ ആദ്യ മൃഗശാലയായ സിംഗപ്പൂർ നൈറ്റ് സഫാരി ഇപ്പോൾ സിൽവർ ജൂബിലിയുടെ നിറവിലാണ്. 1994 May 26 ഇത് ഉദ്ഘാടനം ചെയ്തത്. സന്ധ്യ മയങ്ങുമ്പോൾ തുടങ്ങുന്ന അഗ്നിനൃത്തത്തോടെയാണ് ഓരോ ദിവസത്തെയും നൈറ്റ് സഫാരി ആരംഭിക്കുന്നത്. വന്യമായ താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഈ പരിപാടി അത്യന്തം ആകർഷണീയമാണ്. കാണികളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന രസകരമായ നൈറ്റ് ഷോയാണ് അടുത്ത പരിപാടി. മനോഹരമായ പ്രകാശ ശബ്ദ നിയന്ത്രണത്തോടെ 7:30 നൈറ്റ് ഷോ ആരംഭിക്കും. അരമണിക്കൂർ നീളുന്ന ഈ പരിപാടിയിൽ കാട്ടുപൂച്ച, ഭീമൻ അമേരിക്കൻ മൂങ്ങ, വെളുത്ത കുഞ്ഞിക്കുറുക്കൻ, കഴുതപ്പുലി, വെളുത്ത മലമ്പാമ്പ്, തുടങ്ങി രാത്രിയിൽ സജീവമാകുന്ന കുറെ മൃഗങ്ങളെയും അവയുടെ ചില പ്രത്യേകതകളെയും നമ്മെ പരിചയപ്പെടുത്തും. അതിനുശേഷമാണ് മഴക്കാടിനുള്ളിലെ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത്. 3 കോച്ചുകളുള്ള ഇലക്ട്രിക് ട്രാമിലാണ് 35 hectares വിസ്താരമുള്ള കാടിനുള്ളിലൂടെ സഞ്ചരിക്കുന്നത്. 130 വർഗങ്ങളിലുള്ള 2000+ മൃഗങ്ങൾ ഇവിടെയുണ്ട്. മാനുകൾ, ഫ്ലെമിംഗോകൾ, സിംഹങ്ങൾ, കഴുതപ്പുലികൾ, കാട്ടുപോത്തുകൾ, ബാബിറൂസ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന നീണ്ട കൊമ്പുള്ള പന്നികൾ, കാട്ടുപന്നികൾ, വെളുത്ത ഓവർകോട്ടിട്ട മലയൻ ടാപ്പർ, കാട്ടുനായ്ക്കൾ,
ആനകൾ. മ്ലാവുകൾ. ഹിപ്പോപൊട്ടാമസ്. കടുവ. വാക്കിംഗ് ട്രെയിൽസ് എന്ന പേരിൽ കാൽനട യാത്രകൾക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നിഴലും നിലാവും ഇടകലരുന്ന കാടിലെ ചെറിയ ഇടവഴികളിലൂടെ പക്ഷിമൃഗാദികളെ തേടിയുള്ള ഈ നടത്തം മറക്കാനാവാത്ത അനുഭവമാണ്. ഒട്ടേറെ ജീവികളെ ഈ വഴികളിൽ കാണാം. മീൻ പിടിക്കാൻ കാത്തിരിക്കുന്ന കാട്ടുപൂച്ച, മരക്കൊമ്പിലുറങ്ങുന്ന മരപ്പട്ടി, ഇര തേടി നടക്കുന്ന കാട്ടുപൂച്ച, കൂട്ടിലുറങ്ങുവാൻ തയ്യാറെടുക്കുന്ന ഉറുമ്പ് തീനി, കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ബീവർ, ഈനാംപേച്ചി, വലിയ കടവാവലുകൾ, രാത്രി 11 മണിവരെ ഇവിടെ പ്രവേശനമുണ്ട്.